നാനൂറ് വർഷം കടലിൽ മറഞ്ഞുകിടന്ന ഇന്നും ലോകത്തിലെ ഏറ്റവും അമൂല്യമായ നിധിശേഖരങ്ങളിലൊന്നായ ജിറോണയിലെ നിധിയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഇന്ന് കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന ഒരു നിധിയായിരുന്നു അത്. ഇംഗ്ലണ്ടിലെ ഒന്നാം എലിസബത്ത് രാജ്ഞിയുടെ സാമ്രാജ്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു 1558 മെയ് അവസാനം ആ സ്പാനിഷ് കപ്പലുകൾ യാത്ര തിരിച്ചത്. സ്പെയിനിൽ നിന്ന് ആരംഭിച്ച ആ യാത്രയിലുണ്ടായിരുന്നത് 130 കപ്പലുകളായിരുന്നു. സ്പാനിഷ് ആമാഡ എന്നായിരുന്നു ആ കപ്പൽ വ്യൂഹത്തെ ചരിത്രം വിശേഷിപ്പിച്ചത്. യുദ്ധത്തിൽ സ്പെയിനിൻ്റെ പോരാളികൾക്ക് ഇംഗ്ലീഷ് സൈന്യത്തെ തൊടാനായില്ലെന്നു മാത്രമല്ല രക്ഷപ്പെട്ട് ഓടേണ്ടിയും വന്നു. എന്നാൽ സമുദ്രത്തിൽ അവരെ കാത്തിരുന്നത് കൊടുങ്കാറ്റും കൂറ്റൻ തിരമാലകളും പാറക്കെട്ടുകളും കൊടും മഴയും മിന്നലുകളുമായിരുന്നു. തീരം കാണാതെ കുറേ നാൾ അവർ അങ്ങനെ അലഞ്ഞു നടന്നു. ആമാഡ കപ്പൽ വ്യൂഹത്തിലെ പ്രധാന കപ്പലുകളിലൊന്നായിരുന്നു ജിറോണ. സ്പെയിനിൻ്റെ പ്രധാന കപ്പൽ പോർമുറ എന്നു തന്നെ അതിനെ പറയാം. സ്പെയിനിൽ ഇതേ പേരിൽ ഒരു നഗരവുമുണ്ടായിരുന്നു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഗതി കിട്ടാതെ അലഞ്ഞ ആമാഡ വ്യൂഹത്തിലെ കപ്പലുകളിൽ രക്ഷപ്പെട്ടിരുന്നത് ജിറോണ മാത്രമായിരുന്നു. അതിലാകെ ഉണ്ടായിരുന്നത് 121 നാവികരും 186 സൈനികരും. എന്നാൽ തകർന്ന മറ്റു കപ്പലുകളിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ ഒട്ടേറെ പേരെ ജിറോണ കപ്പലിൽ കയറ്റേണ്ടി വന്നു. അങ്ങനെ താങ്ങാവുന്നതിലും അധികം കൂടുതൽ ഭാരവുമായി സഞ്ചരിക്കുന്നതിനിടെ 1588 ആ കപ്പൽ ഒരു പാറക്കെട്ടിലിടിച്ചു. അയർലാൻഡിലെ വടക്കൻ തീരത്തായിരുന്നു ആ അപകടം. അങ്ങനെ ആ കപ്പൽ 1300 നാവികരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ മറിഞ്ഞു. ആ അപകടത്തിൽ ആകെ രക്ഷപ്പെട്ടത് 9 മാത്രമാണെന്ന് ചരിത്രം പറയുന്നു. നാവികർക്കും സൈനികർക്കുമൊപ്പം വമ്പൻ നിധിശേഖരവുമാണ് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയത്. സ്വർണം, അമൂല്യമായ രത്നങ്ങൾ, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന നിധിയായിരുന്നു അത്. ആ നിധി അന്വേഷിച്ചു പല ഗവേഷകരും കടലിലേക്ക് ഇറങ്ങിയെങ്കിലും കപ്പൽ തകർന്നതിൻ്റെ കൃത്യമായ ഇടം അറിയാതെ തോറ്റു പിന്മാറുകയായിരുന്നു. എന്നാൽ 1967 ബെൽജിയംകാരനായ റോബർട്ട് സെലൂവി ഈ നിധി ലക്ഷ്യമിട്ട് അയർലൻഡിലെത്തി. പ്രൊഫഷണൽ ഡൈവറായിരുന്ന അദ്ദേഹം 1588 കാലത്തെ കപ്പൽ ഭൂപടങ്ങൾ കണ്ടെത്തി പരിശോധിച്ചു. അങ്ങനെയാണ് ജിറോണ ഇടിച്ചു തകർന്നെന്നു കരുതുന്ന പാറക്കൂട്ടത്തെപ്പറ്റി മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവയെപ്പറ്റി പ്രദേശവാസികളോടും മറ്റുള്ളവരോടും ചോദിച്ചു മനസ്സിലാക്കി. കടലിനടിയിലെ കാഴ്ചകൾ പകർത്താനെത്തിയ TV സംഘമാണെന്നു പറഞ്ഞായിരുന്നു റോബർട്ടും സഹപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പരിവേഷണം ആരംഭിച്ചത്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഒരു ബീരങ്കിയുടെ അവശിഷ്ടം സംഘത്തിനു ലഭിച്ചു. പിന്നാലെ സ്പാനിഷ് വെള്ളി നാണയങ്ങളുടെ ശേഖരണവും ഒരു വലിയ നങ്കൂരം കൂടി ഒരാഴ്ചക്കിടെ ലഭിച്ചതോടെ മൂവരും ഉറപ്പിച്ചു ജിറോണയിലെ നിധി കയ്യെത്തും ദൂരത്തുണ്ടെന്ന്. പക്ഷേ ഇപ്പോളത് പുറത്തെടുത്താൽ അതിന്മേൽ നിയമപരമായി യാതൊരു ഓണർഷിപ്പും തങ്ങൾക്കുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ അവർ കണ്ടെത്തിയ നിധിയെല്ലാം ഒരു കടൽ ഗുഹയിൽ ഒളിപ്പിച്ച് റോബർട്ടും സംഘവും ലണ്ടനിലേക്ക് പോയി. കൂടുതൽ പണവും മറ്റു സന്നാഹങ്ങളുമായി റോബർട്ട് തിരിച്ചെത്തി. അതുമാത്രമല്ല, നിധി ലഭിച്ചാൽ അതിന്മേൽ അവകാശവാദം ഉന്നയിക്കാനുള്ള നിയമവശങ്ങളും ഒരുക്കിയായിരുന്നു ആ മടങ്ങിവരവ്. എന്നാൽ സമുദ്രത്തിനടിയിലെ ആവാസ വ്യവസ്ഥ ചിത്രീകരിക്കാനെത്തുന്ന സംഘത്തിന് ഒരു ഭീരങ്കിയുടെ അവശിഷ്ടം ലഭിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. അങ്ങനെ ജനമിളകി കടൽ തീരത്തെത്തി. ടൂറിസ്റ്റുകളെ കൊണ്ട് പ്രദേശം നിറഞ്ഞു. അങ്ങനെ ആ പ്രദേശങ്ങളിൽ പോസ്റ്ററുകളും പത്രങ്ങളിൽ നിധിയെക്കുറിച്ചുള്ള ചരിത്രവും നിറഞ്ഞു. 1969 ആയപ്പോഴേക്കും ജിറോണയിലെ നിധിയിലെ ഏറിയ പങ്കും റോബർട്ടും സംഘവും മുങ്ങിത്തപ്പിയെടുത്തു. അതോടെ സ്പെയിൻ സ്വത്തിൽ അവകാശവാദം ഉന്നയിച്ചെത്തി. ചിലരാകട്ടെ വടക്കൻ അയർലൻഡിൽ തന്നെ ആ നിധി തുടരണമെന്ന് വാദിച്ചു. അങ്ങനെ ഈ പ്രശ്നം കോടതിയിലെത്തി. കൃത്യമായി ഒരു ഉടമയെ ചൂണ്ടിക്കാണിക്കാനില്ലാത്തതിനാൽ നിധി പൂർണ്ണമായും വിൽക്കാൻ കോടതി അനുവാദം നൽകി.
അന്നത്തെ മൂല്യമനുസരിച്ച് 1.25 കോടി രൂപയ്ക്കുള്ള വസ്തുക്കളായിരുന്നു റോബർട്ടും സംഘവും കണ്ടെത്തിയത്. അദ്ദേഹം തീരുമാനിച്ചതാകട്ടെ ആ നിധി വടക്കൻ അയർലൻഡിലെ ആൾസ്റ്റാർ മ്യൂസിയത്തിന് വിൽക്കാനും. അങ്ങനെ ഇന്നും മ്യൂസിയത്തിലെ പ്രധാന ആകർഷണമാണ് ജിറോണയിലെ നിധി എന്ന് പറയുന്നത്. 100 കണക്കിന് സ്വർണം, വെള്ളി, നാണയങ്ങളും ആഭരണങ്ങളും കൗതുക വസ്തുക്കളും ലോക്കറ്റുകളുമായി 12,000-ത്തോളം വസ്തുക്കൾ ചേർന്നതായിരുന്നു ആ നിധി. 6 അടി നീളമുള്ള സ്വർണമാലയായിരുന്നു അതിലൊന്ന്. 1 പഞ്ചസാരച്ചാക്കിന്റെ ഭാരമുള്ള മാല എന്നായിരുന്നു പുരാവസ്തു ഗവേഷകർ അതിനെ വിശേഷിപ്പിച്ചത്. ചുവന്ന രത്നക്കല്ലുകൾ പതിപ്പിച്ച പല്ലിയുടെ വലിയ ശില്പമായിരുന്നു മറ്റൊന്ന്. 400 വർഷത്തിലേറെ കടലിൽ കിടന്നിട്ടും കാര്യമായ കേടുപാടുകളൊന്നും വരാതെ സംരക്ഷിക്കപ്പെട്ട ആ കപ്പൽ നിധി ഇന്നും ലോകത്തിലെ അമൂല്യമായ നിധി ശേഖരങ്ങളിലെ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. പുത്തൻ അറിവുകൾക്കായി ന്യൂ പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Do you like new? Connect with new.